P23, Q57 എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന രേഖയുടെ ചരിവെത്ര? ഓപ്ഷൻ എ 3/4, ഓപ്ഷൻ ബി 1/2, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 4/3. ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചരിവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം നമ്മൾ പഠിച്ചു. ഇനിയും ചരിവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, പുസ്തകത്തിൽ കിടക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇത്. ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങൾക്ക് ഏവർക്കും ട്രിക് ട്രേണിൻ്റെ പുതിയ വീഡിയോ സീരീസിൻ്റെ 7-ാമത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ ചോദ്യം എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് രണ്ട് പോയിന്റുകളുണ്ട്, P23 അതുപോലെ Q57. അതായത് P23 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനകത്ത് എക്സ് ആക്സിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. Q57 എന്ന് പറയുന്ന ഒരു പോയിന്റ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. ആ രണ്ട് പോയിന്റുകൾ ചേർന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈനിൻ്റെ ചരിവ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുക? കുഞ്ഞുങ്ങളെ, രണ്ട് പോയിന്റുകൾ തന്നിട്ട് ആ രണ്ട് പോയിന്റുകൾ യോജിപ്പിച്ചൊരു രേഖ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചൊരു രേഖ വരയ്ക്കുമ്പോൾ അവരുടെ ചരിവ് എത്ര എന്ന് കാണാനാണെങ്കിൽ ഓർത്തു വെച്ചോളുക, y2 - y1 / x2 - x1 എന്ന് ഓർക്കുക. ഒന്നുകൂടെ പറയുന്നു, y2 - y1 / x2 - x1. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കും, എന്തുവാടാ y2, എന്തുവാടാ y1, എന്തുവാടാ x2, എന്തുവാടാ x1 എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും. ഇനി ആദ്യത്തെ പോയിന്റ് എടുത്തേ, P23. അതിൽ ഒരു പോയിന്റ് എഴുതുമ്പോൾ ആദ്യത്തേത് എക്സ് ആക്സിസിലും രണ്ടാമത്തേത് വൈ ആക്സിസിലും. അപ്പൊ ഈ P23 എന്ന് പറയുമ്പോൾ x1 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 3 ആണ്. തിരിച്ച് ക്യൂന് വേണേലും കൊടുക്കാവേ ഇങ്ങനെ. എന്നാലും P23 എന്ന് പറയുമ്പോൾ x1 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 3 ആണ്. എപ്പോഴും ഒരു പോയിന്റ് എഴുതുന്നു. ഇപ്പൊ 4-3 എന്ന് പറയുന്ന ഒരു പോയിന്റ്, എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ 3. 2-1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 1. -2 - -3 എന്ന് പറയുന്ന -2 - -3 എന്ന് പറയുന്ന ഒരു പോയിന്റ്, എക്സ് ആക്സിസിൽ -2, വൈ ആക്സിസിൽ -3. അതുപോലെ P23 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അകത്ത് x1 എന്ന് പറയുന്നത് 2, y1 എന്ന് പറയുന്നത് 3. ഇനി Q57 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അകത്ത് രണ്ടാമത് എഴുതുന്നുണ്ട്, x2 എന്ന് പറയുന്നത് 5, y2 എന്ന് പറയുന്നത് 7. ഇവിടെ വരെ ഓക്കെ ആണ്. x1 - 2, y1 - 3, x2 - 5, y2 - 7. ഇനി ഇവരുടെ ഈ രണ്ട് പോയിന്റുകൾ ബന്ധപ്പെടുത്തി ഒരു രേഖ വരച്ച് ആ രേഖയുടെ ചരിവ് കാണാനാണ് ചോദ്യമെങ്കിൽ ഓർത്തു വെച്ചോളുക, y2 - y1 / x2 - x1. y2 എന്ന് പറയുന്നത് നമുക്കറിയാം 7, മൈനസ് y1 എന്ന് പറയുന്നത് നമുക്കറിയാം 3, ÷ x2 എന്ന് പറയുന്നത് നമുക്കറിയാം 5, മൈനസ് x1 എന്ന് പറയുന്നത് നമുക്കറിയാം 2. 7 നിന്ന് 3 പോയ 4, 5 നിന്ന് 2 പോയ 3. നമ്മുടെ ആൻസർ സെറ്റാണ് 4/3, ഓപ്ഷൻ ഡി, y2 - y1 / x2 - x1. ഞാൻ ഒരു വട്ടം കൂടി ചോദ്യം തന്നെ ചെയ്ത് കാണിക്കാം. നോക്ക്, P23 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആദ്യം എടുക്കുന്നു. അതിൽ എക്സിൻ്റെ ലൈൻ 2, എക്സിൻ്റെ ഇത് 2. അപ്പൊ എക്സ് 1 എന്ന് പറയുന്നത് നമ്മൾ 2 എന്ന് കൊടുത്തു, y1 എന്ന് പറയുന്നത് നമ്മൾ 3 എന്ന് കൊടുത്തു. ഇനി Q57 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. x2 എന്ന് പറയുന്നത് നമ്മൾ 5 എന്ന് കൊടുത്തു, y2 എന്ന് പറയുന്നത് നമ്മൾ 7 എന്ന് കൊടുത്തു. നമുക്ക് ഈ പിയും ക്യൂവും യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിന്റെ ചരിവ് കാണാനുള്ള ഇക്വേഷൻ ഓർത്തു വെച്ചോളാം, y2 - y1 / x2 - x1. y2 എന്ന് പറയുന്നത് 7, മൈനസ് y1 എന്ന് പറയുന്നത് 3, ÷ x2 എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 5, x1 എന്ന് പറയുന്നത് 2. 7 നിന്ന് 3 പോയാൽ 4, 5 നിന്ന് 2 പോയാൽ 3. നമ്മുടെ ആൻസർ
4/3 option D. ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഈ മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പൊളിയാവും നോക്ക്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം A25, B13 എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന രേഖയുടെ ചരിവ് എത്ര? അതായത് രണ്ട് പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് A25, അതിൽ എക്സിന്റെ ആള് 2, അപ്പൊ X1 എന്ന് പറയുന്നത് 2, Y1 എന്ന് പറയുന്നത് 5. ഇനിയും അടുത്തത് B13 എന്ന് പറയുമ്പോൾ X2 എന്ന് പറയുന്നത് നമുക്കറിയാം 1, Y2 എന്ന് പറയുന്നത് നമുക്കറിയാം 3. അപ്പൊ രണ്ട് പോയിന്റുകൾ നമുക്ക് കിട്ടി, എയും ബിയും. ഈ എയും ബിയും പോയിന്റുകൾ യോജിപ്പിച്ച് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ കുഞ്ഞുങ്ങളെ രണ്ട് പോയിന്റുകൾ തന്നിട്ട് ആ പോയിന്റുകൾ യോജിപ്പിച്ച് ലൈൻ വരച്ച് അവിടുത്തെ സ്ലോപ്പ് ചരിവ് കാണാൻ ഓർത്തു വെച്ചോളൂ. ആ ഇക്വേഷൻ Y2 - Y1 / X2 - X1. Y2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3, മൈനസ് Y1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 5, ÷ X2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 1, മൈനസ് X1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 2. ഒന്നുകൂടെ Y2 - Y1 - 5, X2 - X1 - 2. അപ്പൊ 3 - 5 പോയാൽ നമുക്കറിയാം -2. കാര്യം ചെറുതീന്ന് വലുത് പോകുമ്പോൾ എപ്പോഴും മൈനസ് ആണ്, ഓർത്തോണം. 1 - 2 പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം -1. ചെറുതീന്ന് വലുത് പോകുമ്പോൾ മൈനസ് ആണ്. -2/-1, 2 മൈനസ് വരുമ്പോൾ അത് പൊട്ടി പെട്ടിപ്പോവും. 2/1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 2 തന്നെ, ഓപ്ഷൻ സി. 3 - 5 പോയാൽ -2, 1 - 2 പോയാൽ -1, -2 വെട്ടിപ്പോയി. 2/1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 2. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. M4 - 5, N8 - 6 എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയ്ക്കുന്ന രേഖയുടെ ചരിവ് എത്ര? അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ M4 - -5 - 5 ആണ്, ഓർത്തോണം. 4 - 5, അതില് എക്സിന്റെ ആള് 4, വൈയുടെ ആള് -5. അപ്പൊ X1 എന്ന് പറയുന്നത് നമുക്ക് 4 എന്ന് കിട്ടും, Y1 എന്ന് പറയുന്നത് നമുക്ക് -5 എന്ന് കിട്ടും. നെഗറ്റീവ് ഇടാൻ മറന്നു പോകരുത്, കാര്യം -5 ആണ് വൈയുടെ ആള്. അപ്പൊ Y1 എന്ന് പറഞ്ഞാൽ -5. ഇനി എൻ നമ്മളോട് പറയുന്നു 8 - 6, എക്സിന്റെ ആള് 8, വൈയുടെ ആള് 6. അപ്പൊ X2 എന്ന് പറയുന്നത് 8, Y2 എന്ന് പറയുന്നത് 6. ഇത് രണ്ടും നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇനിയും രണ്ട് പോയിന്റുകൾ തന്നിട്ട് ആ പോയിന്റുകൾ യോജിപ്പിച്ചൊരു വര വരച്ച് അവരുടെ ചരിവ് കാണാൻ ഓർത്തു വെച്ചോളൂ. Y2 - Y1 / X2 - X1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Y2 നമുക്കറിയാം 6, ഇടയ്ക്കത്തെ മൈനസ് കൊടുത്തു. Y1 നമുക്കറിയാം -5. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഡോ ഒരു മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, ഇനി ഒരു മൈനസ് കൊടുക്കണോ? അങ്ങനൊന്നും ചിന്തിച്ച് കളയരുത്. Y2 എഴുതി, മൈനസ് കൊടുത്തു. Y1 നമുക്കറിയാം -5, ബ്രാക്കറ്റ് ഇട്ടാൽ വൃത്തിയായിരിക്കും. ÷ X2 എഴുതി 8, മൈനസ് X1 എഴുതി 4. ഇനി 2 മൈനസ് വരുമ്പോൾ നമുക്കറിയാം അത് പ്ലസ് ആണ്. ആണേ, 6 - 5 കൂടെ കൂട്ടുമ്പോൾ 11/8 - 4 കുറയ്ക്കുമ്പോൾ 4. നമ്മുടെ ആൻസർ സെറ്റ് ആണ് 11/4. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. പോളി ഓക്കെ ആണ്. 2 മൈനസ് വന്നപ്പോൾ പ്ലസ് ആയി മോളി, അപ്പോൾ അത് 11 ആയി. 8 - 4 പോയാൽ 4 ആയി. നമ്മുടെ ആൻസർ 11/4. അടുത്ത ചോദ്യം ഇതുപോലെ ഒരെണ്ണം. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. A27 - B81 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന രേഖയുടെ ചരിവ് എത്ര? രണ്ട് പോയിന്റുകളുണ്ട്. ആദ്യത്തെ പോയിന്റ് A27, അതില് X1 എന്ന് പറയുന്നത് നമുക്കറിയാം 2, Y1 എന്ന് പറയുന്നത് നമുക്കറിയാം 7. രണ്ടാമത്തെ പോയിന്റ് B81, അതില് X1 ആദ്യത്തെ ആൾ X, രണ്ടാമത്തെ ആൾ Y. X രണ്ടാമത് എഴുതുന്നുണ്ട്. X2 എന്ന് പറയുന്നത് 8, Y2 എന്ന് പറയുന്നത് 1, Y2 എന്ന് പറയുന്നത് ഓർത്തു വെച്ചോള 1. രണ്ട് പോയിന്റ് ഉണ്ട് A, B. ഈ പോയിന്റുകൾ യോജിപ്പിച്ച് ഒരു നേർരേഖ വരച്ചു, അല്ലെങ്കിൽ ഒരു രേഖ വരച്ചു. ആ രേഖയുടെ ചരിവ് കാണാൻ ഓർത്തു വെച്ചോളൂ.
y2 minus y1 divided by x2 minus x1. y2 എന്ന് പറയുന്നത് സൂക്ഷിച്ചു കൊടുക്കണം 1. മൈനസ് y1 എന്ന് പറയുന്നത് 7 divided by x2 എന്ന് പറയുന്നത് 8 മൈനസ് x1 എന്ന് പറയുന്നത് 2. ഒന്നുകൂടെ y2 എന്ന് പറയുന്നത് 1 മൈനസ് കൊടുത്തു y1 എന്ന് പറയുന്നത് 7 x2 എന്ന് പറയുന്നത് 8 x1 എന്ന് പറയുന്നത് 2. കുഞ്ഞുങ്ങളെ 1 7 പോകുന്നു, ചെറുതിൽ നിന്ന് വലുത് പോകുമ്പോൾ മൈനസ് കൊടുക്കണം മൈനസ് 6. ഇനി 8 നിന്ന് 2 പോകുന്നു 6. ആ മൈനസ് 6/6 6 വെട്ടിപ്പോകും. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും ആവുമ്പോൾ അത് മൈനസ് ആവും. നമ്മുടെ ആൻസർ -1 സെറ്റാണ്, ഓപ്ഷൻ എ. ഒന്നുകൂടെ 1 7 പോയാൽ -6, 8 2 പോയാൽ വെറും 6 +6. ചെറുതിൽ നിന്ന് വലുത് പോകുമ്പോൾ എപ്പോഴും മൈനസ് കൊടുക്കാൻ മറക്കരുത്. 6/6 1 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും ആവുമ്പോൾ അത് മൈനസ് ആവും ഡിവിഷനിൽ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, -1 സെറ്റ്. കുഞ്ഞുങ്ങളെ, അപ്പോളേ നമ്മൾ സ്ലോപ്പ് കാണാനായിട്ട് ഈ SCRT പുസ്തകത്തിൽ നിന്നൊക്കെ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു സ്ലോപ്പ് കാണാനായിട്ട്. ഒരെണ്ണം നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ 6-ാമത്തെ പാർട്ടിലും ഒരെണ്ണം ഇന്ന് 7-ാമത്തെ പാർട്ടിലും പഠിച്ചു. അതൊന്നുകൂടെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സാധനം എന്തായിരുന്നു? AX+BY+C=0 എന്ന ഇക്വേഷനിലുള്ള ഒരു ലൈൻ തരുവാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് കാണാൻ ഈ ഫോമിലാണെങ്കിൽ ഓർത്തു വെച്ചോളാം, സ്ലോപ്പ് കാണാൻ -A/B. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുമ്മാ പറയുക, -A/B. എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള ആൾ, ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെയുള്ള ആൾ, സി എന്ന് പറഞ്ഞാൽ അവസാനം. അപ്പോൾ ഓർത്തു വെച്ചോളാം, സ്ലോപ്പ് കാണാൻ -A/B. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി സ്ലോപ്പ് കാണാൻ ഈ മോഡൽ എന്തുവാ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും രണ്ട് പോയിന്റുകൾ തന്നു. ആ പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ ഓർത്തോളുക, y2 - y1 / x2 - x1. ഒന്നുകൂടെ, y2 - y1 / x2 - x1. അപ്പോൾ y2 y1 x2 x1 ഒക്കെ എടുക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. ആദ്യം x, രണ്ടാമത് y, ഓർത്തോണം. ഇതൊക്കെ ഓക്കെ ആണ്, മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പോളായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നും പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജയർ.